ഖാൻ യൂണിസിൽ ഇസ്രായേൽ നടത്തിയ മനുഷ്യത്വരഹിതമായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇറാൻ രംഗത്തെത്തി. ഹമാസ് പോരാളികൾക്ക് കൂടുതൽ ആയുധങ്ങൾ നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. തങ്ങളുടെ കയ്യിലുള്ള സൂപ്പർസോണിക് മിസൈലുകളും മറ്റും ഹമാസിന് കൈമാറും. ഹമാസിനെ കൊന്നൊടുക്കാനെന്ന പേരിൽ, ഹമാസിനെ നശിപ്പിക്കാനെന്ന പേരിൽ സാധാരണ ജനങ്ങളോട് ഇസ്രായേൽ കാണിക്കുന്ന ക്രൂരതയ്ക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ തങ്ങൾക്ക് ആവില്ലെന്നും തങ്ങളുടെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ലെന്നും ഇറാനിലെ പരമോന്നത നേതാവ് ഖൊമൈനി പ്രസ്താവിച്ചു. എന്തായാലും ഇതോടുകൂടി ഹമാസ് കൂടുതൽ കരുത്താർജിക്കുകയാണ്. ഇറാൻ്റെ ആയുധങ്ങളാണ് ഹമാസ് കൂടുതലായി ഉപയോഗിക്കുന്നത്. റഷ്യൻ ആയുധങ്ങളുണ്ട്, ഉത്തര കൊറിയൻ ആയുധങ്ങളുണ്ട്, അതെല്ലാം ഹമാസിൻ്റെ പക്കലുണ്ട്. ഇറാൻ്റെ കയ്യിലുള്ള കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഹമാസിന് നൽകാനാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാൻ്റെ ഈ പ്രസ്താവന ഇസ്രായേലിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഹമാസിൻ്റെ ഈ ചെറുത്തുനിൽപ്പിന് പിന്നിൽ ഇറാനാണെന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇസ്രായേൽ എന്ന വൻശക്തിയെ ചെറു സൈനിക കേന്ദ്രമായ ഹമാസിന് തോൽപ്പിക്കാൻ പ്രയാസമാണ്. പക്ഷേ കരയുദ്ധത്തിൽ ശക്തമായ രീതിയിലാണ് ഹമാസ് പോരാടുന്നത്. അതിനു പിന്നിൽ ഇറാൻ്റെ ആയുധങ്ങളാണെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു, ഇപ്പോഴും ആരോപിക്കുന്നു. മാത്രമല്ല, അമേരിക്ക ഇറാന് താക്കീത് കൊടുത്തതും ശ്രദ്ധേയമാണ്. ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടും അരുത് എന്നാണ് ഇറാന് അമേരിക്ക താക്കീത് കൊടുത്തത്. ആ താക്കീത് തള്ളിക്കളഞ്ഞു ഇറാൻ. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ ഇപ്പോൾ പേടി സ്വപ്നമാണ് ഇറാൻ്റെ ആയുധങ്ങൾ. ആണവായുധം ഇറാൻ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. അതേക്കുറിച്ച് അവർ വെളിപ്പെടുത്തിയിട്ടുമില്ല. പക്ഷേ അതിശക്തമായ രാസായുധങ്ങളും അതിശക്തമായ ഫോസ്ഫറസ് ബോംബുകളും ഒക്കെ ഇറാൻ്റെ കൈവശമുണ്ട്. ഇറാൻ നാവിക സേനയും ഇറാൻ വ്യോമസേനയും ഇറാൻ കരസേനയും ഒക്കെ ഇസ്രായേലിനേക്കാൾ ഒരുപാട് വലുതാണ്. ഇസ്രായേലിനേക്കാൾ ഇരട്ടിയോളം ശക്തിയുണ്ട് ഇറാന്. ആയുധങ്ങളുടെ കൂമ്പാരം തന്നെ അവർക്കുണ്ട്. ഉക്രൈനിൽ റഷ്യ അധിനിവേശം നടത്തിയപ്പോൾ റഷ്യ ഉപയോഗിച്ചതിൽ കൂടുതലും ഇറാൻ്റെ ആയുധങ്ങളായിരുന്നു. ഇറാൻ ഒരുപാട് ആയുധങ്ങൾ റഷ്യയ്ക്ക് കൈമാറി. ഇറാൻ്റെ ആയുധങ്ങളുടെ പ്രഹരശേഷി ഉക്രൈനിൽ തെളിയുകയും ചെയ്തു. ഇപ്പോൾ ഇറാൻ്റെ ആയുധങ്ങളുടെ പ്രഹരശേഷി മനസ്സിലാക്കാൻ പോകുന്നത് ഇസ്രായേലാണ്. ഒരു കാരണവശാലും ഖാൻ യൂണിസിൽ നടത്തിയ മനുഷ്യവേട്ടയെ, വംശഹത്യയെ അംഗീകരിക്കാനാവില്ലെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. അംഗീകരിക്കാനാവില്ല എന്നും മാത്രമല്ല, ശക്തമായി തങ്ങൾ പോരാടുമെന്നും ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. ഇറാൻ്റെ വാക്കുകൾ ഗസയിലെ ജനങ്ങൾ ആവേശപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തമായി, ഏറ്റവും വലിയ ശക്തി ഇറാനാണ് ഇപ്പോൾ. മുമ്പ് ഇറാഖ് ഉണ്ടായിരുന്നു, ഇറാഖ് തകർന്ന് തരിപ്പണമായി. ഇപ്പോൾ ഇറാനാണ് അറബ് രാജ്യങ്ങളുടെ വലിയേട്ടൻ. ഇറാൻ്റെ പിന്നിൽ അണിനിരക്കുകയാണ് അറബ് രാജ്യങ്ങൾ ഓരോന്നും. മൂന്നാം ചേരി വളർന്നു വരികയാണ് ഇപ്പോൾ ലോകത്ത്, ഇറാൻ്റെ കീഴിലുള്ള ചേരി. ഒന്ന് റഷ്യയും ബെലറൂസും ഒക്കെ ചേർന്നുള്ള ചേരി, മറ്റൊന്ന് അമേരിക്കയുടെ നാറ്റോ സഖ്യം, മറ്റൊന്ന് പുതിയതായി ഉണ്ടായിരിക്കുന്ന ചേരിയാണ് ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ഗൾഫ് രാജ്യങ്ങളുടെയും അറബ് രാജ്യങ്ങളുടെയും ഒക്കെ ചേരി. എന്തായാലും മൂന്ന് ചേരികളായി ഇസ്രായേൽ ഹമാസ് യുദ്ധം ലോകത്തെ മാറ്റിയിരിക്കുന്നു. ഖാൻ യൂണിസിൽ ഇസ്രായേൽ നടത്തിയത് അതിക്രൂരമായ ആക്രമണമാണ്. മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്ന ആക്രമണമാണ്. കുഞ്ഞുങ്ങളെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ ക്രൂരമായാണ് കൊന്നൊടുത്തിയത് ഖാൻ യൂണിസിൽ ജനങ്ങളെ. ഇതോടുകൂടിയാണ് ഇസ്രായേലിനെതിരെ ശക്തമായ പ്രസ്താവനയുമായി, ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഹമാസിന് ഇറാൻ ആയുധം നൽകുന്നത് നിർത്തണമെന്ന് ഇസ്രായേൽ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ്റെ ആയുധങ്ങളാണ് തങ്ങളുടെ അയൺ ഡോം തകർത്തതെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഇസ്രായേലിൻ്റെ ആവശ്യം ഇറാൻ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ പരസ്യമായി പ്രസ്താവിച്ചിരിക്കുന്നു ഇറാൻ ഹമാസിന് ആയുധങ്ങൾ നൽകും.